സ്വാമിയേ ശരണമയ്യപ്പ, പിണറായി വിജയൻ ഇതെന്തു ഭാവിച്ചാണ് ഓരോരുത്തരെ ഈ കേരളത്തിലേക്ക് കെട്ടിയിറക്കുന്നത്? ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുതിയൊരു കൺസൾട്ടൻസി കമ്പനിയുടെ പേര് പുറത്തുവിട്ടു, ലൂയിസ് ബർഗർ. ശബരിമല വിമാനത്താവള പദ്ധതിക്ക് പിണറായി സർക്കാർ തെരഞ്ഞെടുത്ത കൺസൾട്ടൻസി സ്ഥാപനം. സത്യം പറയാമല്ലോ, കൈക്കൂലി ഭണ്ഡാരങ്ങളെയാണ് ശബരിമലയിലേക്ക് സർക്കാർ ആനയിക്കുന്നത്. ലൂയിസ് ബർഗർ എന്ന അമേരിക്കൻ കമ്പനിയുടെ ചരിത്രം നോക്കിയാൽ ഞെട്ടും. ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും കുവൈറ്റിലുമൊക്കെ സർക്കാർ കരാറുകൾ ഉറപ്പാക്കാൻ വൻ തുക കൈക്കൂലി നൽകിയതിന്റെ പേരിൽ കയ്യോടെ പിടിക്കപ്പെട്ട കമ്പനിയാണ് ഈ പറയുന്ന ലൂയിസ് ബർഗർ. ഗോവയിലും ആസാമിലെ ഗുവാഹത്തിയിലും രണ്ട് ജലപദ്ധതികളുടെ കൺസൾട്ടൻസി കരാറിന് ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയതിന്റെ പേരിൽ CBI അന്വേഷണം നേരിടുന്ന കമ്പനി. ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി ധനസഹായം നൽകിയ 1031 കോടി രൂപയുടെ പദ്ധതി ഗോവയിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിമാരായ ചർച്ചിൽ അലേമാവോ, ദിഗംബർ കാമത്ത്, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കൈക്കൂലി നൽകിയ സംഭവത്തിൽ മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരെയും അലേമാവയെയും ലൂയിസ് ബർഗർ ജീവനക്കാരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയതാണ്. ഗുവാഹത്തിയിലെ ജലവിതരണ പദ്ധതിയുടെ 1452 കോടി രൂപയുടെ കരാർ ഉറപ്പാക്കാൻ ലൂയിസ് ബർഗർ കമ്പനി അസം അധികൃതർക്കും രാഷ്ട്രീയക്കാർക്കും $6 കോടി നൽകിയെന്ന കേസ് CBI അന്വേഷിക്കുന്നുണ്ട്. 3 ജലവിതരണ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നതിനായി ഗുവാഹത്തി മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് 2010 ലൂയിസ് ബർഗറിന് കരാർ നൽകിയത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയും ധനസഹായം നൽകുന്ന പദ്ധതികളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. വമ്പൻ സർക്കാർ പദ്ധതികളുടെ കൺസൾട്ടൻസി കരാർ നേടിയെടുക്കാൻ കോടികൾ കൈക്കൂലി നൽകുന്നത് ശീലമാക്കിയ ഒരു കമ്പനിയെ അപ്പോൾ ശബരിമല വിമാനത്താവള പദ്ധതിക്കായി തെരഞ്ഞെടുത്തതിന് പിന്നിൽ ലക്ഷ്യം അഴിമതി തന്നെയല്ലേ? വൈകാതെ പുറത്തുവരും കൂടുതൽ തെളിവുകൾ.